മുസ്ലിം സമുദായത്തെ സമുദ്ധരിക്കാനും അവർക്ക് വേണ്ടി മരിക്കാനും അവരുടെ എല്ലാ അർത്ഥത്തിലുള്ള മുതലാളിമാരായി നിൽക്കുന്ന എല്ലാ സമുദായ നേതാക്കളെയും ഞാനൊരു പ്രത്യേക പരിപാടിക്കായി ക്ഷണിക്കുകയാണ് മറ്റൊരു ആ വിഭാഗക്കാർ സംഘടിപ്പിക്കുന്ന ആയതുകൊണ്ട് നിങ്ങൾക്ക് പങ്കെടുക്കുന്നതിന് ബുദ്ധിമുട്ടുണ്ടാവില്ല നിങ്ങളെയൊക്കെ എന്തെങ്കിലും പറഞ്ഞാൽ നിങ്ങൾക്കൊക്കെ വേണ്ടി മരിക്കാൻ ഫാൻസ് അസോസിയേഷൻകാർ തയ്യാറായി നിൽക്കുന്നിടത്തോളം കാലം നിങ്ങൾ വളരെ ഭദ്രമാണ് നിങ്ങൾ നേതാക്കളാണ് ഞങ്ങളെപ്പോലെയുള്ള ദുർബലന്മാരും ജൂതന്മാരും യഹൂദികളുമൊക്കെ ആയിട്ടുള്ള ആളുകൾ ഇതൊക്കെ വിളിച്ചു പറയുമ്പോൾ ഞങ്ങളെയൊക്കെ തെറി പറയാൻ നിങ്ങളുടെയൊക്കെ ഒരുപാട് ഫാൻസ് അസോസിയേഷൻകാർ ഞങ്ങളുടെ പിന്നാലെ വരും അവരോടൊക്കെ ഇനിയും ഇതുവഴി വരണമേ വസന്തകാലമേ എന്നാണ് എനിക്ക് പറയാനുള്ളത് നിഷ്പക്ഷ നിലപാടിൽ അതിനെക്കുറിച്ചാണ് എനിക്ക് പറയാനുള്ളത് ഇന്നത്തെ ദീപികയിൽ ഒരു വാർത്ത വന്നിരുന്നു ന്യൂനപക്ഷ സ്കോളർഷിപ്പ് സെമിനാർ എട്ടിന് അഖില കേരള കത്തോലിക്ക കോൺഗ്രസ് എ കെ സി സി ചന്ദനക്കപ്പാറ യൂണിറ്റിൻ്റെ ആഭിമുഖ്യത്തിൽ സംഘടിപ്പിക്കുന്ന ന്യൂനപക്ഷ സ്കോളർഷിപ്പ് സംബന്ധമായ ബോധവൽക്കരണ സെമിനാർ എട്ടിന് ഉച്ചകഴിഞ്ഞ് മൂന്നിന് ചന്ദനക്കാമ്പാറ ചെറുപുഷ്പ ദേവാലയം ഓഡിറ്റോറിയത്തിൽ നടക്കും കഴിഞ്ഞ കാലങ്ങളിൽ ഇരുപത് ശതമാനം മാത്രമായിരുന്ന ആനുകൂല്യം ഇപ്പോൾ വർദ്ധിപ്പിച്ചിട്ടുണ്ട് യഥാസമയം അപേക്ഷ നൽകി അർഹരായവർ വന്നില്ലെങ്കിൽ കത്തോലിക്കക്കാരിൽ ആവശ്യക്കാരില്ലെന്ന് കരുതി അതുകൂടി മറ്റു സമുദായങ്ങൾക്ക് നൽകുന്നതോടെ കത്തോലിക്കർക്ക് അർഹത നഷ്ടപ്പെട്ട ആനുകൂല്യം വരും കാലങ്ങളിൽ നഷ്ടപ്പെടും എപ്പോൾ എങ്ങനെ അപേക്ഷിക്കണമെന്നതടക്കമുള്ള വിവരങ്ങൾ ഡോക്ടർ ദീപു തോമസ് നേതൃത്വം നൽകുന്ന സെമിനാറിൽ വിശദീകരിക്കും ഇതാണ് എൻ്റെ പ്രിയപ്പെട്ട നേതാക്കളെ വാർത്ത ഇനി ഇതേതാണ് എന്നുള്ളത് എൻ്റെ സമുദായ നേതാക്കൾക്കും മുതലാളിമാർക്കും അറിയാവോ എന്ന് എനിക്കറിയില്ല നമ്മൾ ചച്ചാർ കമ്മീഷൻ റിപ്പോർട്ട് എന്ന് പറഞ്ഞ് ആവേശം കൊണ്ട് സെമിനാറുകൾ സംഘടിപ്പിച്ച നമ്മൾ വലിയ ബഹളം വെച്ച നമ്മൾ വലിയ ആഹ്ലാദം പ്രകടിപ്പിച്ച തെരുവിലൂടെ ഒക്കെ നമ്മൾ നീങ്ങിയ നമ്മൾ ഒരുപാട് പടമെടുത്ത് പത്രത്തിൽ കൊടുത്ത സച്ചാർ കമ്മീഷൻ റിപ്പോർട്ട് എന്നൊക്കെ പറഞ്ഞ് കേരളത്തിലൊരു കമ്മീഷനൊക്കെ ഉണ്ടാക്കി തെക്ക് വടക്ക് നമ്മൾ എല്ലാ ജില്ലകളിലും നടന്ന് നമ്മളെല്ലാവരും കൊണ്ടുപോയി പല നിർദ്ദേശങ്ങളും കൊടുത്ത കമ്മീഷൻ്റെ ഭാഗമായി ഉണ്ടായ ആനുകൂല്യമാണ് ഈ ന്യൂനപച്ച സ്കോളർഷിപ്പ് അതിനെ ആദ്യം ഉണ്ടാക്കിയപ്പോൾ എല്ലാവരും കളിയാക്കിയത് ന്യൂനപച്ച സ്കോളർഷിപ്പ് എന്നാണ് എന്ന് പറഞ്ഞാൽ മുസ്ലീങ്ങൾക്ക് വേണ്ടി സച്ചാർ കമ്മീഷൻ റിപ്പോർട്ടിൻ്റെ ഭാഗമായി കൊണ്ടുവന്നു എന്നാണ് നമ്മൾ പറഞ്ഞിരുന്നത് ഇപ്പോൾ അതിൻ്റെ അവസ്ഥ എന്താണെന്ന് സമുദായ മുതലാളിമാർക്ക് എല്ലാവർക്കും അറിയാവോ ഇപ്പോൾ അതിൻ്റെ അവസ്ഥ അതിൻ്റെ മുസ്ലിങ്ങൾക്ക് വേണ്ടി കൊണ്ടുവന്ന പദ്ധതിയിൽ ഈ പറഞ്ഞതുപോലെ അന്ന് ഈ ശതമാനം തികയ്ക്കാൻ വേണ്ടി ലീഗ് ഉൾപ്പെടെയുള്ളവർ മതേതരത്വത്തിന് വേണ്ടി കുറച്ച് ക്രൈസ്തവരിലെ പിന്നോക്കക്കാരെ കൂടി എടുത്തോളാൻ പറഞ്ഞിരുന്നു ഇപ്പോൾ ആ ഘട്ടവും മാറി ഇത് തുല്യമായി വീതിക്കുന്ന അവസ്ഥയിലേക്കെത്തി അത് കോടതി വിധി എന്ന പേരിൽ നടപ്പിലാക്കി എല്ലാം കഴിഞ്ഞു പിന്നെ പേരിന് സുപ്രീം കോടതിയിൽ സ്റ്റേക്ക് പോയിട്ടുണ്ട് നിങ്ങൾക്കാർക്കും ഇതൊന്നും ശ്രദ്ധിക്കാൻ സമയമില്ലെന്നറിയാം നിങ്ങളൊക്കെ വലിയ തിരക്കിലാണ് നിങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും മറുപടി പറഞ്ഞ് കുറച്ച് വിഡ്ഡികളായ നിങ്ങളുടെ അനുയായികളെ ഈ ആവേശം കൊള്ളിച്ച് തമ്മിലടിപ്പിച്ച് അവരൊക്കെ പരസ്പരം സുന്നിയും മുജാഹിദും തബലീഗും ഒക്കെ പറഞ്ഞ് ചേരുതിരിഞ്ഞ് ചീത്ത വിളിച്ച് അതിൻ്റെ പിന്നിൽ അർമാദിക്കുന്നു നിങ്ങളൊക്കെ നാടനീളെ നടന്ന് കമ്മീഷൻ വെച്ചും അല്ലാതെ നിങ്ങൾ നേരിട്ടും പിരിച്ച് സ്ഥാപനങ്ങൾ ഉണ്ടാക്കി നിങ്ങൾക്കും നിങ്ങളുടെ തലമുറയ്ക്കും സുഖകരമായി ജീവിക്കാനുള്ള അന്തരീക്ഷം ഉണ്ടാക്കുന്നു ഇതൊക്കെ സാധാരണക്കാരൻ്റെ മക്കൾക്ക് പ്രയോജനപ്പെടുന്നതാണ് ഇതിനെക്കുറിച്ചൊന്നും നിങ്ങളൊരക്ഷരവും മിണ്ടില്ല കാരണം മിണ്ടിയാൽ നിങ്ങളുടെയൊക്കെ സ്ഥാപന വളർച്ച നഷ്ടപ്പെടും നിങ്ങൾക്കൊക്കെ അംഗീകാരം ഇല്ലാതാവും അതുകൊണ്ട് ഈ കുട്ടികൾക്ക് ഈ പറയുന്ന ബോധവൽക്കരണം കൊടുത്ത് ഇപ്പോൾ അപേക്ഷ സമർപ്പിക്കാൻ വേണ്ടി പത്രത്തിൽ കൊടുത്ത വാർത്തയാണിത് ഇത് ആരും ഏറ്റെടുക്കില്ല പിറ കാണുന്നതിനൊക്കെ നമ്മൾ ഏറ്റെടുക്കും അന്ന് പത്ത് പതിനെട്ട് ഇരുപത് പേരുടെ പേര് വെക്കാം ഇതിനകത്ത് അതിനൊരു സ്കോപ്പില്ല അങ്ങനെ എതിർത്ത് എടുത്ത് പറയാനും കഴിയില്ല ഇത് മുഴുവൻ ഇപ്പോൾ എന്താണ് സംഭവിച്ചിരിക്കുന്നതെന്ന് ഞാൻ എടുത്ത് പറയേണ്ടതില്ല ന്യൂനപക്ഷ കോർപ്പറേഷൻ്റെ ചെയർമാനും എം ഡിയുമൊക്കെ ആരാണെന്നും പറയേണ്ടതില്ല പക്ഷേ നമുക്കിതിലൊന്നും യാതൊരു പ്രശ്നവുമില്ല നമുക്ക് കറാമത്തുകൾ ഡിങ്കൻ കഥകൾ കിസ്സപ്പാട്ടുകൾ ഇതൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും പാടി തമ്മിലടിപ്പിച്ച് നമ്മുടെ ശക്തി കൂട്ടാം എന്നിട്ട് നമ്മുടെ സംസ്ഥാനത്തും നമ്മുടെ രാജ്യത്തും രാജ്യത്തിന് പുറത്തും ഒക്കെ പോയി പിരിച്ച് യഥേഷ്ടം കാശ് കൊണ്ടുവന്ന് നമ്മുടെയൊക്കെ സംവിധാനങ്ങളെ ശക്തിപ്പെടുത്തി നമ്മുടെ മക്കളെയും കൊച്ചുമക്കളെയും ഭാര്യയെയും ഭാര്യമാരെയുമൊക്കെ നന്നായി ജീവിക്കാനായിട്ട് അനുവദിക്കാം എന്നിട്ട് നമ്മുടെ കൂടെ നിൽക്കുന്ന ഏറ്റവും മികച്ച അടിമകൾക്ക് എന്തെങ്കിലും നക്കാപ്പിച്ച കൊടുത്ത് ഒപ്പം നിർത്താം ന്യൂനപക്ഷ സ്കോളർഷിപ്പ് എന്ത് ന്യൂനപക്ഷ കമ്മീഷൻ എന്ത് അതിൻ്റെ ബോധവൽക്കരണം എന്ത് അതൊന്നും നമ്മുടെ വിഷയമേ അല്ല എന്നിട്ട് അധികാരമുള്ളവരോടൊപ്പം കൂടി അവരെയൊക്കെ നക്കിയും അവർക്കൊക്കെ വേണ്ട ഏർപ്പാടുകൾ ചെയ്തു കൊടുത്തും നമ്മുടെ സ്ഥാപനങ്ങളെ വളർത്തി വളർത്തി വലുതാക്കാം അവരുടെ സ്നേഹം വാങ്ങാം അവരെ കെട്ടിപ്പിടിക്കാം അവരെ ആലിംഗനം ചെയ്യാം അവർ നമുക്ക് പനിയോ ചുമയോ വരുമ്പോൾ വിളിച്ച് തിരക്കും പനി എങ്ങനെ ഉണ്ടെന്നൊക്കെ അതൊക്കെ ഓർത്ത് നമുക്ക് സ്വയം ആത്മരതി മൂർച്ച അടഞ്ഞ് ഈ വാർദ്ധകൃകാലത്ത് സന്തോഷത്തോടെ മുന്നോട്ട് പോകാം ജയ്